ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിം ജേണിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എക്സൈറ്റ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. കൺട്രോൾ ആണ്, ബിയോണ്ട് കൺട്രോൾ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ലിയോ കിങ് ഓഫ് കൊത്ത, ഇപ്പോഴത്തെ വോയിസ് ഓഫ് സത്യനാഥൻ, ഇവരുടെയൊക്കെ ഓരോ ഗ്ലിംസ് ആണെങ്കിലും ചെറിയ പ്രൊമോ ആണെങ്കിലും ടീസർ ആണെങ്കിലും പ്രതീക്ഷ ഇങ്ങനെ കൂടിക്കൂടി കൂടിക്കൊണ്ടിരിക്കുക. ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയില്ല, ഒന്നിന് മുകളിൽ മെച്ചം 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 മാത്രമാണ് ഓരോ സിനിമയിലും. ഇപ്പോഴത്തെ വോയിസ് ഓഫ് സത്യനാഥൻ ദിലീപേട്ടൻ്റെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ചിരിക്കുക, എൻ്റർടൈൻഡ് ആവുക എന്നൊക്കെയുള്ളത് വളരെ ഒരു പ്രതീക്ഷയാണ് ദിലീപേട്ടൻ്റെ ചിത്രം വരുമ്പോൾ. എന്തായാലും വോയിസ് ഓഫ് സത്യനാഥൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ്, ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, ഇനി വേറെ ആരും അറിഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും നേരെ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം, ചിരിക്കാൻ വകയുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, റെഡി. ദൈവം തമ്പുരാൻ, ഈ അടുത്ത കാലത്ത് മൂപ്പര് കാണിച്ച ഏറ്റവും വലിയ കുസൃതിയാണ് കള്ളന്മാരുടെ വാക്കാരെങ്കിലും വിശ്വസിക്കൂ, ഞാൻ പറഞ്ഞ നാവിടത്തേ ഉള്ളൂ. ദൈവാനുഗ്രഹം കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ. ബോംബുണ്ടാക്കാൻ അറിയാം, ഒരു കരിമരുന്ന് പ്രയോഗം അന്നതിൽ അറിയാണ്ട് വിട്ടുപോയതാ, പിന്നീട് എന്നെ അതിന്ന് ഒഴിവാക്കി. ഇവിടെ ചാവണോ കൊള്ളണോ എന്നെ തീരുമാനിക്കേണ്ടത് നീയാണ്. പോലീസുകാരൻ വയറ് വെച്ചിരിക്കണം ഇല്ലയാൻ ഉണക്കെ എപ്പിടി തരിക. ആൾക്കാർ എത്ര പേര് പുറത്തുണ്ട്? ഇതൊരു ഇമ്പാക്ട് ഇല്ല. നിങ്ങൾക്ക് വേറിട്ടൊരു ശബ്ദമുണ്ട്, പക്ഷെ അതൊരു സാധാരണക്കാരന്റെ ശബ്ദമാ. സാധാരണക്കാരുടെ ശബ്ദം ആരും കേൾക്കില്ലല്ലോ. ഐറ്റം ഉണ്ടോ? ഉണ്ട്. വൈറൽ ആവോ? ആവോ. ഉറപ്പിച്ചു ഉറപ്പിച്ചു, ചിരിച്ച് 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 മണ്ണ് കപ്പും തിയേറ്ററിൽ. കാരണം ഒന്നും വേണ്ടി, ലാസ്റ്റിലെ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം അതിലുണ്ട് ദിലീപേട്ടൻ. അത് നമ്മളെ പഴയ, നമ്മളെപ്പോഴും പറയും പഴയ ലാലേട്ടൻ വന്നിരുന്നെങ്കിൽ, പഴയ മമ്മൂക്ക. അപ്പൊ പല ആൾക്കാരും പല ചർച്ചയും ചെയ്യാറുണ്ട്, എന്തിനാണ് പഴയതിലേക്ക് വന്നത്, പുതിയതിൽ നിന്നാ പോരെ എന്ന്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു പൊടിക്ക് പഴയതിന് കിട്ടില്ല എന്നുള്ളൊരു സങ്കടം ഈ പറയുന്ന ആളുകളുടെ ഒക്കെ ഉള്ളിലുണ്ട്. പക്ഷെ ദിലീപേട്ടൻ ഇതിലുണ്ട്, ദിലീപേട്ടൻ, പഴയ ദിലീപേട്ടൻ ജനപ്രിയൻ ഈ ഒരു ട്രെയിലറിലുണ്ട്. എനിക്ക് അതാണ് തോന്നുന്നത്. കാരണം ഒന്നും ഈ ലാസ്റ്റ് ഞാൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം, അവര് പക്ഷേ ഇതൊരു ഇമ്പാക്ട് ഇല്ല എന്നുള്ള സാധനം ചവിട്ടി പൊളിച്ചു വരുന്നത്. അവര് സ്റ്റാർട്ടിങ്ങിൽ കുറെ ആ കോപ്രായങ്ങള് കിഡിലം കിഡിലാണ്. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, ആ ദിലീപേട്ടൻ, ആ പഴയ ദിലീപേട്ടൻ എവിടെയും പോയില്ല, അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അയാൾ ഒരു പക്ഷേ മാനസികമായിട്ട് എത്ര തളർന്നിരിക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. അപ്പോഴും ആക്ടിങ് എന്ന് പറയുന്നത് അത് അയാളുടെ ഉള്ളിൽ ആ സ്കിൽ അതിനെ തൊടാൻ കഴിയൂല. സോ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഓരോന്ന് കാണുമ്പോഴും എക്സ്പെക്ടേഷൻ ലെവൽ കൂടണം. ഒരിക്കലും ഇത് മോശം എന്ന് തോന്നുന്ന രീതിയിൽ ഒരു സാധനം ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ കിങ് ഓഫ് കോത്തിന്റെ സാധനം കണ്ട് ഞെട്ടിരിക്കണം. പീപ്പിൾ ഓഫ് കിങ് ഓഫ് കോത്ത് എന്ന് പറഞ്ഞ ബിജിഎമ്മും എന്താണ് സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്, ലിയോ എന്റെ പൊന്നു, ഇതിപ്പോ നമ്മുടെ സ്വന്തം ദിലീപേട്ടന്റെ ഇമാതിരി ഒരു ഐറ്റം. പിന്നെ എനിക്ക് ഇതിൽ എടുത്തു പറയാൻ തോന്നിയത്, ഒന്ന് എസ്പെഷ്യലി വേറെ ലെവലായിട്ട് കൊണ്ടുപോകാൻ പോകുന്നത് തീർച്ചയായിട്ടും ദിലീപേട്ടനായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആളിങ്ങനെ ഇട്ട അമ്മാനോടെ ആയിരിക്കും ഇതില് ഈ സിനിമ കഥാപാത്രം ആ രീതിയിലായിരിക്കാൻ പോകുന്നത്, ചിരിച്ചൊരു വഴിക്കാവും. പിന്നെ എടുത്തു പറയണ്ടേ ജോർജ് ജോർജ്, ആൾ ഇതിലൊരു ഇതൊരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഒരു മെയിൻ
എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ അത്ര ഒരു നട്ടൽ എന്ന് പറയാൻ പോകുന്ന രീതിയിലൊരു ക്യാരക്ടർ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന് വല്ലാതെ ഉള്ളിൽ പറയുന്നത്. കാരണം എന്തോ ഒരു സീരിയസ് മാറ്ററിലേക്ക് സംഗതി പോകുന്നുണ്ട് എത്ര കോമഡി ആണെങ്കിലും. പക്ഷെ ദിലീപേട്ടൻ എത്ര സീരിയസ് ആണെങ്കിലും അത് കോമഡി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ അങ്ങനെ തന്നെ ആയിരിക്കും സത്യന അത് അമ്മമാരെ ഐറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ജയിലിൽ നിന്നുള്ളതാണ് അങ്ങനെ. അയ്യോ അതവിടെ നിൽക്കട്ടെ, ദിലീപേട്ടനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നി. സോ ജോജു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുന്നുണ്ടോ അത് കുറച്ച് നമുക്ക് എടുത്തു പറയുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ സിദ്ദീഖ, എനിക്ക് വില്ലൻ വേഷം ചെയ്താലും കോമഡി ചെയ്താലും ഇനിയിപ്പോ സീരിയസ് റോള് ചെയ്തു കഴിഞ്ഞാലും സപ്പോർട്ടിംഗ് ആക്ടർ ആയിട്ട് നിൽക്കുന്നതാണെങ്കിലും അത് ഏത് കഥാപാത്രമാണെങ്കിലും അതിനെ മാക്സിമം ആത്മാർത്ഥതയോടെ വളരെ ഹോണസ്റ്റായി നമുക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ആക്ടറാണ് സിദ്ദീഖ. ഇതിലെ ലുക്ക്, ആ കഷണ്ടി കയറിട്ട് മുടി ഇങ്ങനെ സൈഡ് കിട്ടിട്ട് ആ ചാടി വരുന്ന സാധനമുണ്ട്, ചാടി വന്നിട്ട് ആ ഒരു ഭിത്തിയെ പോയി പുതുന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് കിടക്കുന്ന സാധനം. അപ്പൊ ദിലീപേട്ടൻ ചോദിക്കേണ്ടത് ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ എന്നിട്ടുള്ള ഒരു സാധനം കണ്ടില്ലേ, ഇവിടേക്ക് വീങ്ങി ഇവിടേക്കായി ആള്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ബാലൻ വക്കീൽ ഉണ്ടല്ലോ, കോടതി സമക്ഷം ബാലൻ വക്കീൽ, അതിലെ കഥാപാത്രം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. സോ അത്തരത്തിൽ ഉള്ള ആ രീതിയിലല്ല, എന്നാൽ അത്തരത്തിൽ നമ്മളെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു കഥാപാത്രമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു പിടി താരങ്ങളുണ്ട്, എല്ലാവരും ഒന്നിനൊന്നും മെച്ചായിരിക്കും തോന്നുന്നത്. പക്ഷെ മെയിൻ ആയിട്ട് ഈ മൂന്ന് കഥാപാത്രങ്ങളായിരിക്കും ഇതിൽ വേറെ ലെവലിലേക്ക് പോകുന്ന കഥാപാത്രങ്ങൾ. പിന്നെ ഓഫ്കോഴ്സ് നമ്മളെ മറ്റേ ആരാണ് എന്തിട്ടാട്ടിന് ഡാഡി ഗിരിജൊക്കെ ഉണ്ട്. പക്ഷെ ആളൊക്കെ എനിക്ക് തോന്നുന്നു കണ്ട് നമ്മൾ മറന്ന് സ്ഥിരം കാണുന്ന രീതിയിലുള്ള കഥാപാത്രമായിരിക്കും. അതേപോലെ പുലിമുരുകനിലെ മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് അകഞ്ചാവ് കണ്ട ഇപ്പൊ ആ കഥാപാത്രം, ആളും സ്ഥിരം നമ്മൾ കണ്ട സാധനങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ അതൊക്കെ എന്തായിട്ടും കുഴപ്പമില്ല, ഈ മൂന്ന് പേര് ഇത് വേറെ ലെവലിലേക്ക് എത്തിക്കും. അതിൽ ദിലീപേട്ടൻ ഒന്നും നോക്കണ്ട, നമ്മുടെ ദിലീപേട്ടൻ ആള് അവിടെ തന്നെ ഉണ്ട്, ആളുടെ പെർഫോമൻസ് കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കാരണം കുറെ കാലമായി ഇപ്പോൾ ദിലീപേട്ടൻ ആണെങ്കിലും ഒരുപാട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. പിന്നെ ഇത്തരത്തിലൊരു കോമഡി കഥാപാത്രം, ആളുടെ കോപ്രായങ്ങള്, ആ ഒരു കാട്ടിക്കൂട്ടലുകള്, അതിന്റെ ഭയങ്കര ഫാനാണ് ഞാൻ. സോ ഞാൻ സീരിയസ്ലി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ 24th കട്ട വെയിറ്റിംഗ്, അത് ഭയങ്കര വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം എപ്പോഴേ നമുക്ക് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും സിനിമകൾ വരാനും ഇപ്പൊ കുറെ അടിപിടി, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. സോ അത് ഇതിലൂടെ കിട്ടുന്ന പ്രതീക്ഷിക്കാം. സോ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് ഞെക്കി പൊട്ടിക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക. അടുത്തതായിട്ട് കാണാം, കാണുന്നവരെ ടാറ്റാ.